വിദ്യാര്ഥി അത് സ്കൂളിൽ പഠിക്കുന്ന ആളായാലും കോളേജിൽ പഠിക്കുന്ന ആളായാലും വിവിധ വിഷയങ്ങൾ പഠിക്കേണ്ടതുണ്ട് ചിലർക്ക് എല്ലാ വിഷയത്തിലും നല്ല താല്പര്യമുണ്ടാവും അവർ മിടുക്കന്മാരായിട്ട് വരും ആ ഓരോ വിഷയത്തിലെയും താല്പര്യം വളർത്തിയെടുത്ത് വളർത്തിയെടുത്ത് പിന്നെ ഒരു പ്രത്യേക വിഷയത്തിലേക്ക് പോവുക അങ്ങനെ ഒരു മിടുക്കന്മാരായിട്ട് വരും വേറെ ച വേറെ ചിലർക്ക് ഒരു വിഷയത്തിലും താല്പര്യം ഉണ്ടാവില്ല വേറെ ചിലർക്ക് ഏതാനും വിഷയങ്ങളിൽ താല്പര്യം ഉണ്ടാവും വേറെ ചില വിഷയങ്ങളിൽ താല്പര്യം ഉണ്ടാവില്ല ഈ രണ്ട് കൂട്ടരെ അവരെയാണ് ഞാൻ ഇന്ന് ഫോക്കസ് ചെയ്യുന്നത് ഇത് എങ്ങനെ വന്നുപെട്ടു ഈ താല്പര്യമൊക്കെ ഈ താല്പര്യം അവരിൽ ഡെവലപ്പ് ചെയ്ത് വന്നത് അല്ലെങ്കിൽ താല്പര്യക്കുറവ് ഡെവലപ്പ് ചെയ്ത് വന്നത് അവർ അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോഴാണ് അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ ചില വിഷയങ്ങളിൽ ചിലർക്ക് താല്പര്യം വരും ഇപ്പോൾ അമ്മ ഒരുപാട് ടി വി കാണുന്ന ഒരാളാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് താല്പര്യം ഉണ്ടാകും ടി വി കാണുന്നതിൽ വലിയ താല്പര്യം ഉണ്ടാകും കാരണം അമ്മയുടെ ഉദരത്തിലിരുന്നു കൊണ്ട് അവർ ഈ ടി വി ഒക്കെ ദിവസവും കാണുന്നില്ല അമ്മ കണ്ടതൊക്കെ കുഞ്ഞും കണ്ടിട്ടുണ്ടാവും ഒരമ്മക്ക് സിനിമ കാണുന്നതാണ് താല്പര്യമെങ്കിൽ കുഞ്ഞിനും അതിനോടൊരു ഇൻക്ലിനേഷൻ ഉണ്ടാവും നോവൽ വായിക്കലാണ് താല്പര്യമെങ്കിൽ അതുണ്ടാവും ആ താല്പര്യം കുട്ടിക്കുണ്ടാവും സയൻസ് വിഷയങ്ങൾ പഠിക്കണം അല്ലെങ്കിൽ മാത്സ് പഠിക്കണം ഇതിലായിരുന്നു താല്പര്യമെങ്കിൽ ആ കുഞ്ഞിനും അതുണ്ടാവും ഒരിക്കൽ ഒരു അമ്മ എൻ്റെ അടുത്ത് കുട്ടിയേയും കൊണ്ട് ചേർക്കാനായിട്ട് വന്നു അവർ കുട്ടിയുടെ മാർക്ക് ലിസ്റ്റ് കാണിച്ചു തന്നു സി ബി എസ് ഇ പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞു അവർക്ക് അഞ്ച് വിഷയമാണ് പഠിക്കാനുള്ളത് മാർക്ക് ലിസ്റ്റ് കാണിച്ചു തന്നു രണ്ട് വിഷയത്തിൽ നൂറിൽ നൂറ് തന്നെ രണ്ട് വിഷയത്തിൽ തൊണ്ണൂറ്റൊമ്പത് ഒരു വിഷയത്തിൽ മാത്രം തൊണ്ണൂറ്റെട്ട് ഞാൻ അത്ഭുതത്തോട് കൂടി ആ കുട്ടിയെ അമ്മയെ മാറി മാറി നോക്കിയപ്പോൾ ആ അമ്മ ഇങ്ങനെ പറഞ്ഞു ഇവിടെ ഗർഭിണിയായിരിക്കുമ്പോഴാണ് ഞാൻ സി എ ചാർട്ടേഡ് അക്കൗണ്ടൻസിക്ക് പഠിച്ചത് ആ സ്ത്രീയും അവരുടെ ഭർത്താവും ചാർട്ടേഡ് അക്കൗണ്ടൻസാണ് അപ്പോൾ അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ അമ്മയ്ക്ക് അമ്മയിൽ നിന്ന് കിട്ടിയ ഇൻപുട്ടുകൾ ആ കുട്ടിയുടെ ബുദ്ധിശക്തി വളരുന്നതിനെ സഹായിച്ചു എന്നുള്ളതാണ് അവർ എന്നോട് പറയുന്നത് എനിക്കത് നേരത്തെ അറിയാതാണ് അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അതുകൊണ്ട് അത് ശരിയാണ് എന്ന് എനിക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചു കാരണം നമ്മുടെ പുരാണങ്ങളിലും ബൈബിളിലും ഒക്കെ ഇതിന് സമാനമായ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ലെന്നേ ഉള്ളൂ അപ്പോൾ കുഞ്ഞുങ്ങളുടെ താല്പര്യം അത് അമ്മയുടെ ഉദരത്തിൽ വെച്ച് ഡെവലപ്പ് ചെയ്യുന്നു അമ്മയാണ് അതിൻ്റെ കൺട്രോളിങ് ഫാക്ടർ ഡിസൈഡിംഗ് ഫാക്ടർ അപ്പനും വീട്ടിലെ മറ്റുള്ളവരും ഒക്കെ അതിൽ പെടും കാരണം കുഞ്ഞ് ജനിച്ചതിന് ശേഷം ആ വീട്ടിലാണല്ലോ വളരുന്നത് ആ വളരുന്ന സമയത്ത് ആ കുട്ടിക്കുണ്ടാവുന്ന അനുഭവങ്ങളെല്ലാം അപ്പനിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും അവിടെ വന്ന് വരുന്നവരിൽ നിന്നും വിസിറ്റേഴ്സിൽ നിന്നും ഒക്കെയാണ് ജോലിക്കാരിൽ നിന്നും ഒക്കെയാണ് അത് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതെല്ലാം നല്ല ഇൻപുട്ടുകളാണെങ്കിൽ ആ കുട്ടിയിലും നല്ല റിസൾട്ട് ഉണ്ടാവും എല്ലാ വിഷയത്തിലും ഇൻപുട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ എല്ലാ വിഷയങ്ങൾക്കും താല്പര്യം കാണും ഏതെങ്കിലും ഒന്നിൽ മാത്രം കൂടുതൽ ഇൻപുട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ വിഷയത്തിൽ കൂടുതൽ താല്പര്യം ഉണ്ടാവും അതല്ലാതെ ദൈവം ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഒരു വിഷയത്തിൽ താല്പര്യം കൊടുത്തു വേറൊരു കുട്ടിക്ക് വേറൊരു വിഷയത്തിൽ താല്പര്യം കൊടുത്തു എന്ന് ഞങ്ങൾ ചിന്തിക്കരുത് തെറ്റായ ചിന്തയാണ് ദൈവം അങ്ങനെ ചെയ്യുന്നില്ല ദൈവം എല്ലാവർക്കും അവസരങ്ങൾ കൊടുക്കുകയാണ് ഡെവലപ്പ് ചെയ്യാനുള്ള റിക്വിസെഡ്സ് എല്ലാം ദൈവം കൊടുക്കുന്നുണ്ട് ബുദ്ധിശക്തി വളർന്ന് വളരുന്നെ സഹായിക്കുന്ന സെല്ലുകൾ അത് ന്യൂറോണുകൾ എന്ന് പറയും ആ ന്യൂറോണുകളെല്ലാം മനുഷ്യരുടെയും ഉള്ളിലൊന്നാണ് തലയ്ക്കകത്ത് ഒന്നാണ് എയ്റ്റി മില്യൺ ഒരു മാറ്റമല്ല അതുകൊണ്ട് ദൈവമല്ല അത് നിശ്ചയിക്കുന്നത് ഓർക്കുക അത് നമ്മൾ ആ കുട്ടിക്ക് കൊടുക്കുന്ന ഇൻപുട്ടാണ് അത് നിശ്ചയിക്കുന്നത് ഒരു കുട്ടിക്ക് ചെറുപ്പകാലത്ത് തന്നെ ധാരാളം അനുഭവങ്ങൾ ഉണ്ടാക്കാനായിട്ട് നമ്മൾ സഹായിച്ചാൽ ആ കുട്ടിയുടെ ഓർമ്മശക്തി ബുദ്ധിശക്തി ഒക്കെ വളരും ന്യൂറോൺ സെല്ലുകളിൽ തമ്മിലുള്ള ബന്ധങ്ങൾ അതാണ് ബുദ്ധിശക്തിയെ ഒക്കെ നിശ്ചയിക്കുന്നത് സ്വഭാവത്തെ ഒക്കെ നിശ്ചയിക്കുന്നത് ആ ബന്ധങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് അനുഭവത്തിലൂടെയാണ് ആ ബന്ധങ്ങൾ ഉണ്ടാകുന്നത് അല്ലാതെ നമ്പറല്ല നിശ്ചയിക്കുന്നത് നമ്പറായിരുന്നെങ്കിൽ എല്ലാവർക്കും ഒരേ ബുദ്ധി ഒരേ ഓർമ്മശക്തി ഒക്കെ ഉണ്ടാകുമായിരുന്നു ആ ന്യൂറോണുകൾ തമ്മിലുള്ള ബന്ധം അത് ചെറുപ്പകാലം തൊട്ടേ അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ തൊട്ട് തുടങ്ങുന്നതാണ് അവിടെയാണ് ഞാൻ പറഞ്ഞത് അമ്മ ഏറ്റവും വലിയ കൺട്രോളിങ് ഫാക്ടർ ഡിസൈഡിങ് ഫാക്ടർ അപ്പനും മറ്റ് വീട്ടിലെ ആളുകളൊക്കെ അതിനെ സഹായിക്കുന്നു അധ്യാപ വളർന്നു വരുമ്പോൾ അധ്യാപകരും ഒക്കെ സഹായിക്കുന്നുണ്ട് എല്ലാ കുട്ടികൾക്കും താല്പര്യം ഉണ്ടാകേണ്ട ചില വിഷയങ്ങളുണ്ട് അതിലൊന്നാണ് മാത്തമാറ്റിക്സ് പക്ഷേ എല്ലാവരും മാത്തമാറ്റിക്സിനെ ഇഷ്ടപ്പെടുന്നില്ല പലരും അതിനെ വെറുക്കുക പോലും ചെയ്യുന്നുണ്ട് മാത്സിൽ നിന്ന് ഓടി ഒളിക്കുന്ന ആൾക്കാരുണ്ട് ഞാൻ വായിച്ചിട്ടുണ്ട് ഇംഗ്ലണ്ടിലൊന്നും സയൻസ് പഠിക്കാൻ ആളില്ല എൻജിനീയറിങ്ങിന് പോകാൻ ആളില്ല കാരണം അത് കുറച്ച് കഠിനമാണ് മനസ്സിലാക്കാനും ഓർത്തിരിക്കാനും ഒക്കെ അതൊരു എക്സാക്റ്റ് സയൻസാണ് എക്സാക്റ്റായിട്ടുള്ള വിഷയമാണ് അതിന് ഒരു ചോദ്യത്തിന് ഒരു കൃത്യമായ ഉത്തരമുണ്ട് എന്തെങ്കിലും എഴുതിയാൽ ഉത്തരമാകില്ല അപ്പോൾ കുട്ടി കഠിനമായി അധ്വാനിക്കണം അതിൻ്റെ ഉത്തരം കൃത്യമായിട്ട് എഴുതാൻ കഴിയണമെങ്കിൽ ഇന്ന് അതിന് തയ്യാറല്ല ആളുകളൊക്കെ സുഖലോലുപരാണ് വേൾഡിലി പ്ലഷേഴ്സിൻ്റെ പിന്നാലെ അങ്ങനെ ഓടുകയാണ് വേൾഡിലി പ്ലഷേഴ്സ് അതിൻ്റെ പിന്നാലെ ഓടുക അപ്പോൾ അങ്ങനെ പിന്നാലെ ഓടുമ്പോൾ അതിൽ ഇൻട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യും ബാക്കി കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് കുറയുകയും ചെയ്യും അതുകൊണ്ട് നമ്മൾ മാത്തമാറ്റിക്സിൽ താൽപ്പര്യമെടുക്കാനായിട്ട് ശ്രമിക്കണം സ്കൂളിലും മാത്രമല്ല വീട്ടിലും ഒക്കെ നമ്മുടെ കുട്ടികൾ പൊതുവെ ഈ മനക്കണക്ക് ചെയ്യുന്നതിനൊക്കെ വളരെ പുറകിലാണ് കണക്ക് കൂട്ടുക എന്ന് പറയും പണ്ടൊക്കെ കുട്ടികൾക്ക് ഈ മനക്കണക്കിനൊക്കെ കുറാധികം ഒന്ന് മനക്കണക്ക് എന്ന് പറഞ്ഞ ഒരു ഒരു വിഭാഗം തന്നെ ഉണ്ടായിരുന്നു ചോദ്യം വായിക്കും കുട്ടി ഉത്തരം എഴുതണം ആണ് മനക്കണക്ക് എന്ന് പറയുന്നത് മനക്കണക്ക് എന്ന് ഒരു വിഭാഗം തന്നെ ഉണ്ടായിരുന്നു ചെറിയ ചെറിയ ചോദ്യങ്ങൾ കൊച്ചു കുട്ടികളായിരിക്കുമ്പോൾ ഒരു കൃഷിക്കാരന് എട്ടാടും പത്ത് ഉണ്ട് ആകെ എത്ര മൃഗങ്ങളുണ്ട് ആ ഉത്തരണം അങ്ങനെ മറ്റക്കണക്കെന്ന് പറയണം അങ്ങനെ അങ്ങനെ കടങ്കഥകൾ പോലും കടങ്കഥകൾ പോലും അത്തരത്തിലുള്ള മനക്കണക്കുകളെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഒരെണ്ണം ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ് ആ മനക്കണക്ക് ഇങ്ങനെയാണ് ഇംഗ്ലീഷിലാണ് ആ കണക്ക് ദർ ആർ ഫോർട്ടി കപ്പ്സ് ഓൺ എ ടേബിൾ വൺ കപ്പ് ഫെൽ ഡൗൺ ഹൗ മെനി കപ്പ്സ് ആർ ദർ അപ്പോൾ നമ്മൾ ഉത്തരം പറയും അറിയുന്ന കുട്ടി പറയും നാൽപ്പത് അതിൽ ഒരെണ്ണം പോയി അപ്പോൾ മുപ്പത്തൊമ്പതെണ്ണം ഉണ്ടെന്ന് പറയും അതൊരു ട്രിക്ക് കൂടിയാണ് അപ്പോൾ അല്ല എത്രയാണ് ത്രീ എന്നാണ് ഉത്തരം അതെങ്ങനെ വന്നു ദർ വേർ ഫോർ ടീ കപ്സ് നാല് ചായപാത്രങ്ങളാണ് ഉണ്ടായിരുന്നത് അല്ലാണ്ട് ഫോർ ടീ അല്ല ഫോർ ടീ കപ്സ് ഫോർ ടീ കപ്സ് അവിടെ ഒരു ഒരു ചെറിയ ഒരു ട്രിക്ക് പ്ലേ ചെയ്ത് എന്നാലും ഞാൻ ഓർക്കുന്നു അത്തരം ചെറും കഥകൾ പോലും കടങ്കഥകൾ പോലും കുട്ടികളെ കണക്കിൽ തൽപരരാക്കുന്ന വിധത്തിലായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് ഇതുപോലെ തന്നെ വീട്ടിലെ അപ്പൻ വിളിച്ചിരുത്തി പഠിപ്പിക്കും ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കും എട്ടും പത്തും അപ്പോൾ നമ്മൾ പെട്ടെന്ന് കൂട്ടി പറയണം സിമ്പിളായിരിക്കും അല്ലാതെ കണ്ടിങ്ങനെ വിരലുമ്പോൾ എണ്ണീറ്റല്ല പറ്റില്ല അങ്ങനെയൊക്കെ ചെയ്യിച്ചിരുന്നു ഞാനെപ്പോഴും ഓർക്കുന്നു ഉച്ചകുട്ടിയായിരിക്കുമ്പോൾ മാർക്കറ്റിൽ പീഡിയാണ് മാർക്കറ്റെന്ന് പറയാൻ തൊട്ടടുത്തൊരു പീഡിയാണ് അവിടെയാണ് എല്ലാവരും സാധനങ്ങൾ വാങ്ങുക ഉപ്പ് തൊട്ട് കൽപ്പൂരം വരെയുള്ളതെല്ലാം അവിടെ ഉണ്ടാവും പീഡിയക്കാരൻ മനക്കണക്ക് കൂട്ടണത് കണ്ടിട്ട് ഞാൻ അതിശയിച്ച് പോയിട്ടുണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ടാവും പത്തോ പതിനഞ്ചോ ഐറ്റംസ് എഴുതും അതിൻ്റെ തൂക്കം എഴുതും വില എഴുതും വില ഉറുപ്പിക്കുക അണ പൈ അങ്ങനെയാണന്ന് ഉറുപ്പിക്കുക അണ പൈ പൈ ഇപ്പോൾ പൈസ അണ ഇല്ലാതായി അത് ഒരു അന്ന് പേനയൊന്നും അധികം കോമൺ അല്ല പെൻസിൽ പെൻസിലുകൊണ്ടാണ് ഇങ്ങനെ ഉള്ളത് എങ്ങനെയാണ് കൂട്ടും ഉറക്കയൊന്നും പറഞ്ഞെന്ന് വരില്ല ചിലപ്പോൾ ഉറക്ക തന്നെ പറയും എന്നിട്ട് ആ സംഖ്യ അവിടെ എഴുതി അടുത്ത വരി കൂട്ടി അപ്പോൾ പൈ ചേർത്ത് അണയാക്കി അത് ചെന്ന് അങ്ങനെ പെട്ടെന്ന് അയാൾ കണക്ക് മുഴുവൻ കൂട്ടി സംഖ്യ എലെത്തും നമ്മളത് കൊടുക്കുകയോ കടം പറയുകയോ ഒക്കെ ചെയ്തിട്ട് പോന്നാൽ വീട്ടിൽ വരുമ്പോൾ അപ്പൻ ചെയ്യുക അതൊന്നാ കണക്ക് കൂട്ടി നോക്കടാ എന്ന് നോക്കട നമ്മൾ കൂട്ടി കണക്കിൽ തെറ്റുണ്ടോ ഇല്ലയോ എന്ന് പറയണം അത് പിഴിയക്കാരെ നമ്മളെ പറ്റിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ മാത്രമല്ല അതൊരു ഒരു സാധ്യതയുണ്ട് ചിലപ്പോൾ അയാൾക്ക് തെറ്റിപ്പോയതാവാം അതും ഒരു സാധ്യതയാണ് അതിനേക്കാളൊക്കെ ഉപരി എന്നെ ട്രെയിൻ ചെയ്യുമായിരുന്നു എന്നാണ് എനിക്ക് ഇപ്പോൾ തോന്നുന്നത് നമ്മുടെ മക്കളെയൊക്കെ നമ്മൾ ഇതുപോലെ കണക്കിൻ്റെ കാര്യത്തിൽ മണക്കണക്കിൻ്റെ കാര്യത്തിൽ ട്രെയിൻ ചെയ്യണം മണക്കണക്കിൻ്റെ കാര്യത്തിൽ ട്രെയിൻ ചെയ്യണം ഇത് പലപ്പോഴും നടക്കുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് കുട്ടികൾക്ക് കണക്കിലെ താൽപ്പര്യം കുറഞ്ഞു പോകുന്നത് കണക്കിലെല്ലാവരും താല്പര്യം വളർത്തിയെടുക്കണം അതിന് പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ദർ ഇസ് എ കിങ് ഓഫ് ഓൾ സബ്ജക്ട്സ് രാജാവാണ് അല്ലെങ്കിൽ രാജ്ഞിയാണ് എന്ന് പറയാം രാജാവിനാണോ രാജ്ഞിക്കാണോ കൂടുതൽ ശക്തി എന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല കേട്ടോ ഇപ്പോൾ രാജാവാണ് വിഷയങ്ങൾ രാജാവാണ് കണക്ക് പഠിക്കുന്നവന് ഏത് വിഷയവും പഠിക്കാൻ പറ്റും സ്വന്തമാക്കാൻ പറ്റും മാത്രമല്ല ഏത് വിഷയം പഠിക്കുമ്പോഴും കണക്കിൻ്റെ ഉപയോഗം വരികയും ചെയ്യും മുമ്പൊക്കെ കണക്കൊരു പ്രത്യേക വിഷയം മാത്രമായിരുന്നു ഫിസിക്സ് പഠിക്കണമെങ്കിൽ കണക്ക് അറിയണം കെമിസ്ട്രി പഠിക്കണമെങ്കിൽ കണക്കറിയണം അന്ന് ഈ മൂന്ന് വിഷയങ്ങളുമാണ് കണക്ക് മായ്മ കണക്ക് ഫിസിക്സ് കെമിസ്ട്രി ഇന്നിപ്പം അങ്ങനെയല്ല സോളജി ആയാലും ബോട്ടണി ആയാലും എക്കണോമിക്സ് ആയാലും കോമേഴ്സ് പിന്നെ കണക്കാണ് കൂട്ടിലും കഴിക്കലാണ് പ്രധാനമായിട്ട് അങ്ങനെ എല്ലാ വിഷയങ്ങളും സ്വന്തമാക്കാനായിട്ടുള്ള ഒരു ഉപകരണമാണ് ഒരു കോണിയാണെന്ന് ഞാൻ പറയും ഒരു ലാഡർ ഈ കോണി നിങ്ങളൊരു തെങ്ങിന്മേൽ ചാരിയാൽ അതിന്മേൽ നിന്ന് ഞങ്ങൾക്ക് തേങ്ങ പറിക്കാം ഒരു അടക്കാമരത്തിന് മേൽ ചാരിയാൽ അതിൽ നിന്ന് ഞങ്ങൾക്ക് അടയ്ക്ക പറിക്കാം ഒരു മാവ് മേൽ ചാരിയാലോ മാങ്ങ പറിക്കാം പ്ലാവ് മേലാണെങ്കിലോ ചക്കയിടാം ഏത് വിഷയത്തിനും മാത്തമറ്റിക്സ് കണക്ക് ഒരു അത്യാവശ്യ ഘടകമാണ് അതിൽ പ്രാവീണ്യം നേടാൻ നമ്മുടെ മക്കളെ മാതാപിതാക്കൾ തന്നെ പരിശീലിപ്പിക്കണം സ്കൂളിൽ നിന്ന് കുട്ടിയെ പാസ്സാക്കാനുള്ള ഇത് മാത്രമേ പഠിപ്പിക്കുകയുള്ളൂ കുട്ടി നമ്മൾ കുട്ടിയെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ അത് നിർബന്ധമായിട്ട് കുത്തിയിരുത്തി ട്യൂഷൻ പഠിപ്പിക്കലല്ല അതിന് അത് ഇൻട്രസ്റ്റിംഗ് ആക്കണം ആ വിഷയം ഇൻട്രസ്റ്റിംഗ് ആക്കണം കൊച്ചു ക്ലാസ്സുകളിലൊക്കെ മോണ്ടിസോറി എന്ന് പറയുന്ന ഒരു സിസ്റ്റമുണ്ട് അതൊക്കെ കുട്ടികൾക്ക് താല്പര്യം ഉളവാക്കുന്ന കാര്യങ്ങളാണ് അത്തരത്തില് നമുക്ക് ചെയ്യാൻ പറ്റും അത് സാധാരണ ക്ലാസ്സിലും വീട്ടിലും ചെയ്യാം എന്നാൽ പുറത്ത് പ്രകൃതിയിൽ കാണുന്ന സാധനങ്ങൾ നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അതാണ് ഏറ്റവും നല്ലത് പ്രകൃതിയോട് ചേർന്ന് പഠിക്കുക എന്നുള്ളത് ഒരു കുട്ടീനെ കൊണ്ട് നടക്കാനായിട്ട് നമ്മൾ പോകുന്നു അപ്പോൾ ഈ ഭാഗത്ത് എത്ര തെങ്ങുണ്ട് എന്ന് എണ്ണിച്ചു എണ്ണി നോക്കി എത്ര അടക്കാമ്പര ഉണ്ടെന്ന് എണ്ണിച്ചു ആ കുട്ടിയാണ് എണ്ണി നോക്കുന്നത് എന്നിട്ട് എണ്ണിയത് ശരിയായോ ഇല്ലയോ എന്നിട്ട് രണ്ടും കൂടുമ്പോൾ എത്രയുണ്ട് അടയ്ക്കാമ്പലവും തെങ്ങും കൂടുമ്പോൾ എത്രയുണ്ട് ആ കുട്ടിയോടും ചോദിച്ചു നോക്കി അപ്പോൾ കുട്ടി കൃത്യമായിട്ട് അത് കൂട്ടി പറയുന്നുണ്ടോ അതോ അവൻ എല്ലാം കൂടി വീണ്ടും എണ്ണാണോ അപ്പോൾ ചിലപ്പോൾ അവൻ വീണ്ടും എണ്ണീട്ട് പറയും അങ്ങനെയല്ല അടക്ക ഇത് രണ്ടും കൂടി ചേർത്ത് പറയും അങ്ങനെയൊക്കെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആക്കാനായിട്ട് വഴി പറയും കഴിയും പ്രകൃതിയോട് ചേർന്ന് നിന്ന് ഇത് അധ്യാപകര് ഇത് ചെയ്യിച്ചെന്ന് വരില്ല മാതാപിതാക്കൾക്ക് അത് ചെയ്യിക്കാനായിട്ട് കഴിയും അപ്പോൾ അവർക്ക് താല്പര്യമുണ്ടാവും നിർബന്ധിച്ച് പഠിപ്പിക്കരുത് പഠനം ഒരു സെലിബ്രേഷൻ ആക്കുക ഒരു വിഷയം കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണെന്ന് മനസ്സിലാക്കിയാൽ ഓർക്കണം അതിൻ്റെ ഉള്ളിൽ ഒരു അതിന് അവനൊരു പ്രോബ്ലമാണ് കുട്ടിക്കൊരു പ്രോബ്ലമാണ് പക്ഷെ ആ പ്രോബ്ലത്തിൻ്റെ ഉള്ളിൽ ഒരു പോസിറ്റീവ് പവർ ഉണ്ട് എന്ന് ഞാൻ കുട്ടികളോട് പറയാറുള്ള മൂന്ന് വാചകങ്ങൾ ഇതാണ് ഓൾ പീപ്പിൾ ഹാവ് പ്രോബ്ലംസ് അതൊരു കണക്ക് ചെയ്യൽ മാത്രമാവണമെന്നില്ല പൊതുവില്ല പ്രോബ്ലംസ് ഓൾ പ്രോബ്ലംസ് ഹാവ് എ ഹിഡൻ പോസിറ്റീവ് പവർ ട്രമെൻഡസ് ഹിഡൻ പോസിറ്റീവ് പവർ എനി പേഴ്സൺ

തമ്പുരാന് സറണ്ടർ ചെയ്താൽ നമുക്കത് അതിൻ്റെ പോസിറ്റീവ് പവർ അനുഭവിക്കാനായിട്ട് കഴിയും പലപ്പോഴും ഒരു പ്രോബ്ലം വന്നാൽ എവിടെയെങ്കിലൊന്നും കിട്ടാതെ വന്നാൽ ആ കുട്ടി ചെയ്യുന്ന എന്താ അത് നിർത്തി കളിക്കാൻ പോയി പിന്നെ മുഴുവൻ നേരം കളിയാണ് അല്ലെങ്കിൽ ടി വി കാണലാണ് സൊ ഈ സറണ്ട ഈ സറണ്ടറിങ് ഹിംസെൽഫ് ടു ദി ടി വി ഓർ ടു ദി ഫുട്ബോൾ ഗെയിം ലൈക്ക് ദാറ്റ് അങ്ങനെയാണ് പോകുന്നത് അതിന് പകരം തെമ്പരാൻ്റെ കൂടെ ഇരിക്കുക അപ്പോൾ ആ അതിൻ്റെ അടിയിൽ കിടക്കുന്ന മറഞ്ഞ് കിടക്കുന്ന ആ പവർ പോസിറ്റീവ് പവർ നമുക്ക് ലഭിക്കും അതായത് ആ വിഷയം സ്വന്തമാക്കാൻ നമുക്ക് കഴിയും എന്നർത്ഥം ഇതുപോലെ നല്ല കളികൾ കുട്ടികൾക്ക് യൂസ്ഫുള്ളായിട്ടുള്ള കളികൾ ഒന്ന് പാമ്പും കോണിയുമാണ് സ്നേക്ക് ആൻഡ് ലാഡർ എന്നു പറയുമ്പോൾ എന്നെ കളിയാക്കും ചിലപ്പോൾ ഞാൻ എൻ്റെ ഹോസ്റ്റലിൽ സ്നേക്ക് ആൻഡ് ലാഡറൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ട് ചിലർ കളിക്കുന്നവരുണ്ട് ഇപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിൽക്കുന്നു അവിടുന്ന് ഒരു ഡൈ ടോസ് ടോസ് ചെയ്തപ്പോൾ ആറ് കിട്ടി ആ കുട്ടിക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എന്ന് പറഞ്ഞ് അവിടെ കൊണ്ടുപോയി വയ്ക്കാം അല്ലെങ്കിൽ ഇരുപത്തഞ്ചിലാണ് ഇരിക്കുന്ന ഇരുപത്തഞ്ച് ആറ് മുപ്പത്തൊന്ന് മുപ്പത്തൊന്നിൽ കൊണ്ടുവന്ന് വയ്ക്കാം ഇത് കൊച്ചു കുട്ടികളായിരിക്കുമ്പോൾ ചെയ്യേണ്ടതാണ് കൂട്ടാനായിട്ട് അങ്ങനെ കഴിയും കിഴിക്കാനും അതുപോലെ തന്നെ ചെയ്യും പാമ്പിൻ്റെ വായിൽ വന്നാൽ കിഴിക്കണം കൊച്ചു കുട്ടികളായിരിക്കുമ്പോൾ കൂട്ടാനും കിഴിക്കാനുമുള്ള ആ താല്പര്യം ഉണ്ടാക്കിയെടുക്കുക അതിന് പകരം ഇപ്പോഴൊക്കെ ഈ കാൽക്കുലേറ്ററിൽ പണിയെടുക്കലാണ് ഗവൺമെൻറ് സമ്മതിക്കുന്നില്ല കാൽക്കുലേറ്റർ സ്കൂളിലേക്ക് കൊണ്ടുപോകാനായിട്ട് എന്താ കാരണം അതിനകത്ത് പലതും ഒളിപ്പിച്ച് വയ്ക്കുകയൊക്കെ ചെയ്യാം പക്ഷെ പുറത്തുപയോഗിക്കുന്നതിന് തടസ്സമല്ല പക്ഷെ ഞാൻ പറയും കുട്ടികൾ കമ്പ്യൂട്ടറിനധികം ഡിപ്പെൻഡ് ചെയ്യാതെ നോക്കുക നമ്മുടെ മെൻ്റൽ ഫാക്കൾട്ടീസ് വീക്കായി വരും മുമ്പൊക്കെ നമ്മൾ എത്ര കിലോ മീൻ മേടിച്ചു ഇത്ര വില ഉടനെ തന്നെ നമ്മൾ മനസ്സിൽ കണക്ക് കൂട്ടി കണക്കു കൂട്ടി ആ വില എടുത്ത് കൊടുക്കാൻ പറ്റും കച്ചവടക്കാരനും അതിന് ചെയ്യാമായിരുന്നു ഇപ്പോൾ കച്ചവടക്കാരൻ കാൽക്കുലേറ്റർ കൊണ്ടാണ് നടക്കണേ വീട്ടമ്മയുടെ കയ്യിലും കാൽക്കുലേറ്റർ ഉണ്ടാവും അപ്പോൾ മനസ്സിൻ്റെ കഴിവ് വളരെ അല്ല ചെയ്യുന്നത് വാസ്തവത്തിൽ അവിടെ തളരുകയാണ് ചെയ്യുന്നത് പ്രാക്ടീസിലൂടെ നമുക്കത് വീണ്ടും വളർത്തിയെടുക്കാനായിട്ട് കഴിയും അതുപോലെ ചെസ്സ് കളിക്കുന്നത് വളരെ നല്ലതാണ് ചെസ്സ് കളിക്കുമ്പോൾ നമുക്കൊരു മനക്കണക്കുണ്ട് ഇത്ര മോമെൻ്റ് അതുകൊണ്ട് നമുക്ക് ഇന്നത് ഇന്നതൊക്കെ ചെയ്യാം ഇന്ന മോയില് ഇന്നത് ചെയ്യാൻ പറ്റും ഒരു കണക്ക് കൂട്ടലാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തരത്തിലുള്ള കണക്ക് കൂട്ടൽ വേണമെന്ന് ഞാൻ പറഞ്ഞു ഒരു കണക്ക് കൂട്ടൽ ആ കണക്കിൽ പഴച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഫെയിലിയറായിപ്പോവും ആ കണക്കിൽ കണക്ക് കൂട്ടൽ ജയി ശരിയായാലോ അവിടെ നമ്മൾ വിജയിക്കും ആ ശരിയാകുന്നതിന് വേണ്ടിയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു വാചകം ഇഫ് യു സറണ്ടർ യുവർ പ്രോബ്ലം ടു ദ ലോഡ് തമ്പരാനെ ഏൽപ്പിച്ച് കൊടുക്കുമ്പോഴാണ് ശരിയായ കണക്ക് കൂട്ടൽ ഞാൻ അവിടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം വരികയാണ് നമ്മൾ തമ്പുരാനെ ഈ പ്രശ്നം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം അവിടെ വരും എന്ത് ചെയ്യണം എപ്പോൾ ചെയ്യണം എങ്ങനെ ചെയ്യണം ഈ കാര്യങ്ങളൊക്കെ തമ്പുരാൻ നമുക്ക് മനസ്സിലാക്കി തരും അത് ചെയ്യാനുള്ള മോട്ടിവേഷനും കിട്ടും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മൂന്ന് വാചകങ്ങളിൽ മൂന്നാമത്തെ വാചകത്തിൻ്റെ പ്രാധാന്യം പലപ്പോഴും അങ്ങനെയല്ല ചെയ്യാം അത് വിട്ട് കളഞ്ഞിട്ട് പോവുകയാണ് കളയാതെ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് വേണമെങ്കിൽ ഒന്ന് ചോദിച്ചോളൂ വിരോധമില്ല തെറ്റില്ല കൂട്ടുകാരോട് ചോദിക്കാം അപ്പോൾ നിങ്ങൾ വിട്ടുപോകുന്നില്ല യു ആർ സറണ്ടറിങ് യുവർ സെൽഫ് ഒരു സറണ്ടറാണ് ഒരു അർപ്പണമാണത് ആ പ്രോബ്ലം തന്നെ നിങ്ങൾ നോക്കുകയാണ് അതിന്മേൽ ഉറ്റിരിക്കുകയാണ് അപ്പോൾ അത് സോൾവ് ചെയ്യപ്പെടാനുള്ള സാധ്യതകൾ കൂടും ഇത് ക്ലാസ്സിൽ ചെയ്യുന്ന പ്രോബ്ലമാകാം ജീവിതത്തിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലമാകാം എല്ലാറ്റിനും ഉപകരിക്കുന്ന ഒന്നാണ് ഉറ്റരിക്കുക അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ അടിയിൽ അതിൻ്റെ അത്തരം ഉത്തരമുണ്ട് ഒരു പോസിറ്റീവ് പവറുണ്ട് അത് കിട്ടണമെങ്കിൽ നമ്മൾ അധ്വാനം ചെയ്യണം അതിൽ അർപ്പണം ചെയ്യണം കണക്കിലെ മിടുക്കന്മാരായ കുട്ടികൾ അവരൊരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല അതുകൊണ്ട് മക്കൾ പഠിച്ച് മിടുക്കന്മാരാകണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ മാതാപിതാക്കളും കുട്ടികൾക്ക് കണക്കിൽ താല്പര്യം ഉണ്ടാക്കി കൊടുക്കുക അതിൻ്റെ പ്രാധാന്യം അവരെ പറഞ്ഞ് മനസ്സിലാക്കുക കുട്ടികൾ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുമ്പോൾ മാതാപിതാക്കളും ഒഴിഞ്ഞു മാറരുത് പക്ഷെ നിർബന്ധിച്ച് ഇരുത്തി തല്ലി തല്ലിപ്പഠിപ്പിക്കുകയൊന്നും ചെയ്യരുത് അതാ കുട്ടിക്ക് ഒരുപാട് ദ്രോഹം ചെയ്യും ഉള്ള ഇൻട്രസ്റ്റ് ഇല്ലാതാവും മറിച്ച് അതിൽ താല്പര്യം ഉളവാക്കുക പ്രത്യേകിച്ച് പ്രകൃതിയിലുള്ള പല സാധനങ്ങളെയും പ്രസൻറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ അവരിൽ മാത്തമെറ്റിക്സിൽ താല്പര്യം ഉണ്ടാക്കിയെടുക്കുക ജീവിതത്തിൽ നിങ്ങളുടെ മക്കൾ വിജയശ്രീരാളിതരാകും ദൈവം നമ്മയെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു